ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ട് നിങ്ങളുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓൾ ഓപ്ഷൻ കൊടുക്കുക, പിന്നെ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ന്യൂസി പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, ഇനി പറയണോ? ഇനി പറയണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടോ, ഇന്നത്തെ മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു കമന്റ്, നല്ലൊരു അടിപൊളി കമന്റ് വന്നിട്ടോ, സൂപ്പർ കമന്റ് ആണ്. എന്തായാലും വിട്ടാള് പി കെ നിഹാല കേട്ടോ, പി കെ നിഹാല എന്നാണ് മറ്റേ യൂട്യൂബില് നെയിം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആരാ എന്താണെന്ന് നമുക്കറിയില്ല, എന്തായാലും കമന്റ് കണ്ടപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നി. അങ്ങനത്തെ ഒരു കമന്റ് ആയിരുന്നു അതിണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പിന്നെ നെഗറ്റീവ് കമന്റ് നമ്മൾ ആ ലെവലിൽ വിടുന്ന ഒരു വ്യക്തിയാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രിഡ്ജ് സർപ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്, നമ്മുടെ ബഷീർക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ഥലപ്പേരൊന്നും പറയുന്നില്ല, ആൾക്ക് അങ്ങനെ ഒരു മോഹമില്ല, സ്ഥലപ്പേരില്ല, ആളെ പേരെന്നെ പറയരുതെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേരെന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പറഞ്ഞാണ്, ആൾ പറഞ്ഞു, പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞാൻ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു. അപ്പൊ സ്ഥലപ്പേരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരുപാട് ബഷീർക്കുണ്ടാവില്ല, പിന്നെ അതുകൊണ്ട് അങ്ങനെ വിട്ടു. സ്ഥലപ്പേരൊന്നും പറയണ്ട പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും വലിയ സത്യം അല്ലേ. ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞാനും ബഷീർക്കായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇൻസ്റ്റയിൽ മെസ്സേജ് കൊണ്ടു നിൽക്കുന്ന ഓർമ്മയാണ്, അതിലൊക്കെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ പ്രശ്നമല്ല, നമുക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞെന്താ പറയുക, ആ കമന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു മാത്രം, ആ കമന്റൊക്കെ നിങ്ങൾ വായിക്കണ്ടാവും, ഞാൻ അപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കട്ടോ. അപ്പോൾ റമദാൻ മാസത്തിൽ ഇവർക്ക് ഫ്രിഡ്ജ് വാങ്ങിക്കൊടുത്തിട്ട് എന്ത് കൂലി കിട്ടാനാണ്, എത്ര പാവങ്ങളുണ്ട്, അത് നമ്മളൊരു സീനാക്കണില്ല, അതങ്ങനെ പോട്ടെ. പിന്നെ അതിൻ്റെ പിന്നെ എഴുതിക്കുന്നത്, ജംഷാദും ബാച്ചയും ഒക്കെ റിഫയെ കണ്ട് റിഫയെ കൊണ്ട് മെഹനാസിനെ സഹായിച്ച പോലെ ബഷീർക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ചോദിക്കണു, ജംഷീറും ബാച്ചയും ഒക്കെ റിഫയെ വെച്ചിട്ട് പിന്നെ മെഹനാസിനെ സഹായിച്ച പോലെ ബഷീർക്ക് ഇതിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ബഷീർക്കാക്കും ഇക്കും ഇവൾക്കൊക്കെ അറിയാം, ഇവൾക്ക് പിന്നെ അത്ര അറിയില്ല, പിന്നെ അത് കംപ്ലീറ്റ് കൈകാര്യം ചെയ്യണം ഞാനാവണ്ട്, ഇവൾക്ക് തീരെ അറിയണ്ടാവില്ല. ബഷീർക്ക് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വിട്ടിട്ടുണ്ടെന്നാണ് ഇതൊക്കെ സഹായിച്ചിട്ട് എന്നാട്ടോ പറയണത്. ബഷീർക്കായിട്ട് ഞങ്ങൾ ഒരു കോണ്ടാക്റ്റും ഇല്ല, അത് വേറെ വിഷയങ്ങൾ അപ്പോൾ ഈ നിഹാല മനസ്സിലാക്കാം, പി കെ നിഹാല മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ കേട്ടോ. ഇത് ശരിക്ക് നമുക്ക് നമുക്കും പടച്ചവനക്കും അറിയാം, ബഷീർക്കാക്കും പടച്ചവനക്കും ഒക്കെ അറിയാം ഇതിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിഹാലക്ക് ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി കൊടുത്തിട്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്നുമുള്ളതല്ല, നിഹാലക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ബഷീർക്ക ഉദ്ദേശിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ബഷീർക്കാടെ ഉദ്ദേശം എന്താന്ന് ബഷീർക്കാക്ക് അറിയാം. അപ്പോൾ പിന്നെ നിഹാല ഇത് കടന്നിട്ട് പിന്നെ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല അല്ലേ. പിന്നെ നിക്കും അറിയാം, ഞാനും ബഷീർക്കും ഒരു കോണ്ടാക്റ്റില്ലാത്ത ആളെ നമുക്കിത് മേടിച്ചു തന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഇപ്പോഴും ഇത് മേടിച്ചതിന് ശേഷം തന്നെ ഒരു മൂന്ന് വട്ടം ഞങ്ങൾ അങ്ങോട്ട് നാല് വട്ടം കോണ്ടാക്റ്റ് നിഹാലക്ക് വേണ്ടി പറയട്ടെ, വേറെ ആർക്കും അല്ലത്, ന്യൂസിനേറ്റ് പിന്നെ എന്തെങ്കിലും ഉദ്ദേശം എന്നാണ് ഈ നിഹാല ഉദ്ദേശിച്ചത്. വേറെ ഒന്നല്ല ഉദ്ദേശം, റിഫനായിട്ട് ആ റിഫനെ റിഫ മരിച്ചു പോയി, പാവം, ഖബറൊക്കെ വിശാലാക്കി കൊടുക്കട്ടെ. പിന്നെ അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ അതിൻ്റെയൊക്കെ റിഫ്രഡ കേസ് അങ്ങനെ കുറച്ചും തെളിയിച്ച് തരട്ടെ. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് ആൾ ഫാൻ ഓഫാക്കി തോണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇവൾ വോയിസുമായിട്ട് വരുന്നത് ഉദ്ദേശം എന്താ പറയുക, ബഷീർക്ക് ഇനി ഫാൻ ഓഫാക്കി തോണ്ടി അങ്ങനെ കേട്ട ജംഷാദിൻ്റെ ഒരു വോയിസ് ഉണ്ടായിരുന്നില്ലേ, ആ ജംഷാദിന് തോണ്ടി പറഞ്ഞിട്ടുള്ള റിഫ്രഡ വോയിസ് ഉണ്ടായിരുന്നില്ല, അതേപോലെ പറഞ്ഞിട്ട് ഇവള് വരും എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഈ നിഹാലയുടെ വീട്ടിൽ നിഹാല ആണാണോ പെണ്ണാണോ, നിഹാല എന്നുള്ള പേര് പെണ്ണാണ്, ഇത് ആരാ ഐഡിയ ആണ്, ഐഡിയ ആരേന്ന് എനിക്കറിയില്ല. നിഹാല അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരാർക്കെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാകും, അപ്പുറത്തെ വീട്ടിലേക്കോ അല്ലെ ഇപ്പുറത്തെ വീട്ടിലേക്കോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരപ്പുറത്തു നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ എന്തെങ്കിലും ഇതുപോലത്തെ ഉപകാരങ്ങൾ എന്തെങ്കിലും ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാകും ഇവരെ വീട്ടിലൊക്കെ ചെയ്യണ്ടാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ കമന്റ് വിടൂല, അതാണ് അതിന്റെ മാത്രം. അപ്പോൾ ഈ പ്രാർത്ഥനക്കാരൊക്കെ അപ്പൊ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്ത് ആൾക്കാരുണ്ടല്ലോ, ദുആ ചെയ്തിട്ടുണ്ട് ബഷീർക്കാർക്ക്, ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനക്കാരൊക്കെ കാതർപ്പ് കരിപ്പൊടിയുടെ ചാനൽ കാണുകയും ന്യൂസിക്ക് നീതി വേണം എന്ന് പറഞ്ഞു വരികയൊക്കെ ചെയ്യും അല്ലേ. ആ അപ്പൊ കാതർപ്പൊടിയുടെ കാതകരിപ്പൊടിയുടെ ചാനലിൽ വന്നിട്ട് എല്ലാവരും ന്യൂസിക്ക് നീതി വേണം എന്ന് പറഞ്ഞു വരുന്നതാണ് ഇയാള് എഴുതിക്കണ്ട. നിഹാലയാണ്, ഇനി ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കല്ല, ഇതിൽ നിഹാല എന്നാണ് കാണുന്നത് ആ വ്യക്തി. അപ്പൊ അവരെ വീട്ടിൽ സാധാരണ ഇങ്ങനെ സഹായം ചെയ്തു കഴിഞ്ഞാല് ഇതാകും അവര്
മുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്പുറത്തെ വീട്ടിക്കോ പിന്നെ ഇപ്പുറത്തെ വീട്ടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സഹായങ്ങൾ നിങ്ങൾ കണ്ടിട്ടാണോ ചെയ്തിക്കണെന്ന് കരില്ല. എന്തായാലും ബഷീർക്കാടെ മനസ്സ് ബഷീർക്കാക്ക് അറിയാം. നമുക്കും നമ്മുടെ മനസ്സറിയ, കാരണം നമുക്കത് കിട്ടുമ്പോൾ ബഷീർഖാനായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. ബഷീർഖാനെ നമ്മൾ ഇതിന് ശേഷമാണ് നമ്മൾ നേരെ ഒന്ന് പരിചയപ്പെടുന്നത്. പിന്നെ എന്റെ ഇഷ്ടപ്രകാരമാണ് ബഷീർഖാന്റെ ഫോട്ടോ ചോദിച്ചിട്ട് വിട്ടന്നിട്ടോ, ആരെ ബഷീർഖാന്ന് പോലും ഒക്കെ അറിഞ്ഞിരുന്നില്ല. എന്നിട്ടാണ് ബഷീർക്ക് ഒരു ഫോട്ടോ ഇട്ടെന്ന് ബഷീർ ഇക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം, പിന്നെ മൊബൈൽ വീഡിയോയിൽ കൊടുക്കാനോ ഒന്നുമല്ല. പിന്നെ നിഹാലിനോട് പറയാനുള്ള എന്താണെന്നറിയോ, ഈ ഒരു വ്ളോഗർ മരിച്ചു വെച്ചിട്ട് എല്ലാ വ്ളോഗർമാരും അതുപോലെ കണക്കൂട്ടണമെന്നില്ല കേട്ടോ മക്കളെ. പിന്നെ നിഹാല മനസ്സിലാക്കുക, ഒരാൾ സഹായം ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല ചെയ്യണത്. പടച്ചോൻ്റെ അടുത്തേക്ക് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിഹാലക്ക് അത് അറിയുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതാണ് ഉദ്ദേശം ഉണ്ടാകുക. ആർക്ക് സഹായം 100 കൊടുക്കണമെങ്കിലും 500 കൊടുക്കണമെങ്കിലും 1000 കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കണ്ടാവും. അപ്പോൾ അവിടുന്ന് പിറ്റേ ദിവസം നമുക്ക് അത് മേടിക്കണം, അല്ലെങ്കിൽ അവരോടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരങ്ങോട്ട് കൂടിയൊക്കെ കൂട്ടിക്കൊണ്ടുവരണം. അതാണല്ലോ പോയി കമൻറ്റിൽ എഴുതിയത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അതേപോലെ എല്ലാവരുടെയും കണക്ക് കൂട്ടണ്ട. അല്ലെ നുസി, എനക്ക് എന്താ പറയുള്ളത്? അതാണ് അവരെ നിങ്ങളുടെ കുടിയിലത്തെ ഉദ്ദേശം കൊണ്ടാണ്. കാരണം അല്ലെങ്കിൽ ഒരാളും അങ്ങനെ കമന്റ് ചെയ്യില്ല. കാരണം ഒരുപാട് ആൾക്കാർ നല്ല കമന്റ് ചെയ്യുമ്പോൾ ഇയാൾ മാത്രം അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ കമന്റ് ചെയ്തു. നമുക്ക് മനസ്സിലാക്കാലോ അവരുടെ സ്വഭാവം, അവരുടെ മനസ്സിൽ അതാണ് സംഭവം. അല്ലെങ്കിൽ ഞങ്ങളുടെ ചിന്ത വരില്ല. എല്ലാവരും റിഫനെ കുറിച്ച് പറയണത് നിർത്തുക. കാരണം ഉണ്ടല്ലോ, അതവിടെ മരിച്ചു പോയി. ഇനി അതിനൊരു സ്വസ്ഥത അവിടെ ലഭിക്കട്ടെ. കാരണം എല്ലാവരും ഇപ്പോഴും അതിൻ്റെ ഫോട്ടോ തമ്മനെയിലും ഒക്കെ വെച്ചിട്ടാണ് ഒരുപാട് വീഡിയോ ചെയ്യുന്നത്. അത് തന്നെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കട്ടോ. മാക്സിമം എല്ലാവരും ശ്രമിക്കുക റിഫയുടെ ആ ഫോട്ടോ വെച്ചിട്ട് തന്നെ മാക്സിമം വീഡിയോ, അത് തന്നെ കൂടുതൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാക്സിമം റിഫയുടെ ഒഴിവാക്കിയിട്ട് പേരെഴുതിയാലും കുഴപ്പമില്ല, റിഫാന്ന് ആ ഫോട്ടോസ് തന്നെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. ആ കുട്ടിക്ക് ഒരു കബറും കൂടെ വിശാലമാക്കി കൊടുക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. നമുക്ക് തീരെ പറ്റിയില്ല ആ ഒരു വീഡിയോ കമൻറ്റ് കണ്ടപ്പോൾ തീരെ നമുക്ക് ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കമൻറ്റാണ് വന്നത്. എല്ലാവരും അവരോടുത്ത ആൾക്കാർ വിചാരിച്ചിട്ടാണ് അങ്ങനെയല്ലേ, അവരോടുത്ത പെണ്ണുങ്ങൾ ആണെങ്കിലും അങ്ങനെ ആയിരിക്കാം. അതാണ് കമൻറ്റ് വൃത്തിയായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, എന്ത് നുസി എന്താ കുഞ്ഞാപ്പൂവിൻ്റെ വീട്ടിൽ പോയപ്പോൾ നോമ്പറക്കം പോയപ്പോൾ ഉഷാറില്ലാത്ത മുണ്ടാണ്ടിരിക്കണമെന്ന്. അമ്മാടൊക്കെ മുന്നേ നോക്ക സംസാരം അതാട്ട മെയിൻ ആയിട്ട്. വേറെ ഇപ്പൊ ഉമ്മ ചീത്താറ് അല്ലെങ്കിൽ പെങ്ങന്മാര് ചീത്താറ് ഇതൊന്നല്ല പ്രോബ്ലം കേട്ടോ. ഒരു സംസാരം അതാണ്. പിന്നെ അവരെ മുന്നിൽ അവരെ മുന്നിൽ വല്ലാണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കൂടുതൽ. അവർ സാധാരണ കുടി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അവരില്ലാത്ത സമയത്തൊക്കെ വേച്ചിട്ടൊക്കെ സംസാരിച്ച് വീഡിയോ എടുക്കല്. അപ്പൊ ആ ഒരു ചമ്മലി കാരണമാണ് വീഡിയോ എടുത്തിരുന്നത്. ഞാൻ നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനല്ല ഞാനല്ല അത് വേറെ ഒന്നുകൊണ്ട് പേടിച്ചിട്ടോ ഒന്നും അല്ലെങ്കിൽ അവരൊന്നും പറയോ ഒന്നല്ല, സംസാരിക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഒരുപാട് കമന്റ് അത് ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ അങ്ങനെയുള്ളത് ഒന്നുമല്ല. അപ്പൊ എന്തായാലും അല്ലേ നിർത്തല്ലേ. അപ്പൊ എന്തായാലും നാളെ വീഡിയോ കാണാം. പക്ഷേ ഈഷൂട്ടി ഉറങ്ങാം കേട്ടോ, നമുക്ക് നാളെ വീഡിയോ കാണിക്കാം. ഇന്ന് ഷൂട്ടി നല്ല ഉറക്കത്തിലാണ്, അതാണ് ഞങ്ങൾ കണ്ടാൽ കാറിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും മുത്തുള്ളല്ലേ, നല്ലൊരു വീഡിയോ എന്തായാലും നാളെ വരും. അതുവരേക്കും ബൈ ബൈ.